ഇന്ന് ടൈം ഔട്ടിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വെള്ളിമൂങ്ങയുടെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു നമ്പൂതിരിയാണ് വിഷ്ണുവിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹലോ ചേട്ടാ വെൽക്കം ടു ടൈം താങ്ക് യു വെള്ളിമൂങ്ങ വളരെയധികം എത്തിപ്പെട്ടത് ഇതിൻ്റെ ഡയറക്ടർ ജിബു ചേട്ടനെ പത്ത് പതിനാല് വർഷമായിട്ട് എനിക്കറിയാം ഞാൻ രണ്ടായിരത്തിലെ ആദ്യത്തെ എൻ്റെ സിനിമ നഗരവധു എന്ന് പറയുന്ന സിനിമയിലെ സാലു ജോർജ് എന്ന് പറയുന്ന ക്യാമറമാൻ്റെ അസിസ്റ്റായിട്ട് ഞാൻ വരുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ജിബു ചേട്ടൻ അന്ന് മുതലുള്ള പരിചയമാണ് ശരിക്കും എൻ്റെ ചേട്ടൻ്റെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ സിനിമട്ടോഗ്രഫി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സന്തോഷം അതേ ഒരു ക്യാമറാമാനാണ് അപ്പോൾ ചേട്ടൻ മീൻ സിനിമയുടെ സിനിമ ചെയ്യുന്നു അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമട്ടോഗ്രാഫറിൻ്റെ സിനിമോട്ടോഗ്രാഫർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമ എന്ന് പറയുന്ന ഒരു റിസ്ക് തന്നെയാണ് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന ഫ്രെയിംസോ അല്ല ലൈറ്റിങ്ങോ അത് ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ പക്ഷേ ഈ സിനിമയിൽ വന്ന ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ചോദിച്ചായിരുന്നു ചേട്ടാ ഇത് ഓക്കെ ആണോ ചേട്ടാ ഇങ്ങനെ മതിയോ അന്നേരം ചേട്ടൻ എടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ ഇത് ഇത് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ നീയാണ് നിനക്ക് ചെയ്യാം നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് ആ സിനിമ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്യാൻ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജീവിച്ചട്ടം തന്നു ഞാനത് ചെയ്തു അതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ ഒരു വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം തൊടുപുഴയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവണം അതേപോലെ തന്നെ വളരെ ലിമിറ്റഡായിട്ടുള്ളൊരു കാസ്റ്റും ഒരു കവലയും ഒരു ചെറിയ നാട്ടിമുറവാണ് കാണിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചത് കൂടുതലായിട്ടും ഈ ജിബിചേട്ടൻ തന്നെ ജിബിചേട്ടൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജിബു ചേട്ടൻ ഇത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജോജി ആലക്കോട് അവിടെ കണ്ണൂർ ഇരിക്കൂർ ആ ഏരിയയിൽ അവിടെ ആണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് മെങ്കിൾ ചെയ്ത് എങ്ങനെയാണ് അവിടുത്തെ നാടെങ്ങനെയാണ് അത് മനസ്സിലാക്കി തിരിച്ച് വന്ന് ജിബിചേട്ടൻ തന്നെയാണ് ലൊക്കേഷൻ കാണാൻ പോകുമ്പം എന്നെ കൊണ്ടുപോയി എടാ ഇവിടെ ചെയ്യാം ഇത് അതുപോലെ ആവും അജയ് മങ്ങാടായിരുന്നു ആ ഡയറക്ടർ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ നിന്നു പിന്നെ സാധാരണ ലൊക്കേഷൻസ് തൊടുപുഴ സാധാരണ ലൊക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മറ്റേ ഏതെങ്കിലും ഒരിടത്ത് പറയുമ്പോൾ അത് വേണ്ട നമുക്ക് ഇത് ആക്കാം എന്ന് പറഞ്ഞ ആ സജഷൻസ് ജീവിചേട്ടൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ കാണാത്ത ഒരു തൊടുപുഴ ആയിരിക്കും മിക്കവാറും അവിടെ അവിടെ കണ്ടോണ്ടിരിക്കുന്നത് അത് ശരിക്കും ഈ പറയുന്ന ശാന്തിപുരം തന്നെ ആക്കിയെടുത്തത് അത് അജയ് മങ്ങാട് നന്നായിട്ട് ചെയ്തിരുന്നു അത് അജയ് മങ്ങാട് നന്നായിട്ട് ചെയ്യുന്നു അതും വളരെ കുറഞ്ഞ വശ നമ്മുടെ മലയാളത്തിൻ്റെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അജയ് മങ്ങാട് നന്നായിട്ട് ചെയ്തിരുന്നത് എന്താണ് ഈ സ്ക്രിപ്റ്റിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു ഫാക്ടർ കോമഡി മനസ്സിന് ഇഷ്ടപ്പെടുന്ന കോമഡി ഹ്യൂമർ ശുദ്ധ ഹാസ്യം എന്ന് പറയുന്നതിന് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ചിരിച്ചു പോകും അതിനകത്ത് ഒരു ഏച്ചുകെട്ടലോ ഒന്നുമില്ല ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ല അനാവശ്യ സ്ലാബ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ജനുവിൻ്റെ സിറ്റുവേഷൻ കോമഡി വളരെ ജെന്വിനായിട്ട് ചെയ്തിരിക്കുന്നു അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് അതേപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ ഒരു നല്ലൊരു ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് ബിജു മേനോൻ അജു വർഗീസ് അങ്ങനെ എല്ലാവരും ടീനി ടോപ്പ് അതെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഒരു പിക്നിക് മൂഡായിരുന്നു എല്ലാവർക്കും ഒരു ടെൻഷൻസും ഇല്ല ഓരോ സീൻസ് എന്ന് പറയുന്നത് തന്നെ എല്ലാ സീൻസും സന്തോഷകരമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു സിനിമ ചെയ്യുന്നു ഇത് ഒരു ഭീകരമായിട്ട് സിനിമ ചെയ്യുന്നു എന്നുള്ള എന്നുള്ളൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു വളരെ ജോലിയായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തെ ഒന്നും നമുക്കില്ലായിരുന്നു സാധാരണ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ ഡയറക്ടറാവുമ്പോൾ നമ്മുടെ സിനിമഗ്രാഫി ടെൻഷൻ അടിക്കുക അയ്യോ ഇത് ജീവിച്ചിട്ട് ഇഷ്ടപ്പെടുവോ അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ട് അങ്ങനെയുള്ള യാതൊരു ടെൻഷൻസും എനിക്ക് തോന്നിയിട്ടില്ല അത് ശരിക്കും ഒരു

<laughs> so congratulations and thank you thank you thank you very much